ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീം ഓസീസിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 450 റൺസ് എന്ന കൂടുതൽ സ്കോറ് നേടിയിരുന്നു. ശേഷം ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് ലഭിച്ചത്. രണ്ടുപേരും തകർത്തടിച്ചു. രോഹിത് ശർമ്മ മികച്ച കളി കാഴ്ചവെച്ചപ്പോൾ ഗില്ലെ നല്ല സപ്പോർട്ടാണ് രോഹിതിനെ കൊടുത്തത്. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുമ്പോഴാണ് ഇന്ത്യക്ക് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. 35 റൺസ് എടുത്താണ് രോഹിത് മുടങ്ങിയത്. പിന്നീട് വന്നത് പൂജാരിയായിരുന്നു. പൂജാരിയെങ്കിലും ഓസ്ട്രേലിയൻ ടീമിനെ പഞ്ഞിക്കിട്ടു. രണ്ടുപേരും തകർത്തടിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഒരു വിക്കറ്റ് നേടാൻ ഓസീസ് കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ അവസാനം 187 റൺസിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയത്. പൂജാരിയാണ് ഔട്ടായി മടങ്ങിയത്. താരം ഇന്ന് 42 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് ആണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. താരം ഇപ്പോൾ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. ഗില്ലെ സെഞ്ചുറിയും കടന്ന് അടിച്ചു കളിക്കുകയാണ്. തനിക്ക് കിട്ടിയ അവസരം ഗില്ലെ ശരിക്കും ഉപയോഗിച്ചു. രാഹുൽ ഫ്ലോപ്പായിരുന്നു ടെസ്റ്റിൽ. എന്നാൽ അവസാനം ഗില്ലെ കത്തിക്കയറി. ഗില്ലെ ഫോമായതുകൊണ്ട് രാഹുലിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ പടി കാണാൻ സാധ്യതയില്ല. രോഹിത് ഗില്ലെ ജോഡികൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഗില്ല് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ T20 ഏകദിനം, ഇതിൽ രണ്ടിലും ഗില്ലെ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ടെസ്റ്റ് ക്രിക്കറ്റിലും ഗില്ലെ അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഗില്ലെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. താരം ഇപ്പോൾ ഔട്ടായിട്ടില്ല. ഗില്ലും കോഹ്ലിയുമാണ് ഇപ്പോൾ അവസാനം ക്രീസിലുള്ളത്. ഓസ്ട്രേലിയൻ ടീമിന് ഇന്ത്യ കണക്കിന് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു ടെസ്റ്റ് സമനിലയാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് 3rd ദിവസമാണ്. ഇന്ത്യയുടെ കളി കണ്ടിട്ട് നാളെയും കൂടി ഇന്ത്യ ഫുള്ളായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. രണ്ട് ടീമിൻ്റെയും 2 ഇന്നിങ്സ് 5 ദിവസം കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.